ഹലോ, ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ധാവണി സെറ്റ് അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഈ പറഞ്ഞ പോലെ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടില്ല. ആ പിക്ചർ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എനിക്കിങ്ങനെ ബ്ലാക്ക് ബോർഡർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആഷ് കളറാണ് ഞാൻ വാങ്ങിച്ചത് പിക്ചറിൽ കാണുന്നത്. പക്ഷേ ഇത് ഇത്തിരി ഡാർക്കായിട്ടുള്ള ആഷാണെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത്തിരി ലൈറ്റായിട്ടുള്ള ഒരു ആഷ് കളറാണ്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് കയ്യിൽ കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഒപ്പം എന്താ പറയുക, അതിൻ്റെ ബ്ലൗസ് പീസും ഷോളൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നല്ല ഒരു ഒരു ആഷും വൈറ്റും കൂടി ചേർന്ന ഒരു കളറാണ് വരുന്നത്. ഇതിൻ്റെ ഫാബ്രിക്ക് നല്ല സിൽക്ക് ബ്ലെൻഡ്, ഒരു ബനാറസി സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ വരുന്നത്. ഞാനിപ്പോൾ കയ്യിലെടുത്തേക്കണത് ഇതിൻ്റെ ഒരു ഷോളാണ് കേട്ടോ. ഷോളാണ് തുറന്ന് നോക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് ഷോള് ഫുള്ള് വന്നേക്കണത്. അതിൽ നിറയെ പട്ടൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബ്ലൗസിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഒരു 1 മീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ പട്ടാണ് കേട്ടോ കയ്യിൽ വരുന്നത്. ഷോളാണ് ഈ കാണുന്നത് ബ്ലാക്ക് കളറിൽ കേട്ടോ. ഇതിൽ പറയാനുള്ളത്, ബ്ലൗസ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. ആ ബ്ലൗസും ഷോളും കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അതായത് ബ്ലൗസിൻ്റെ അറ്റമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ലെഹങ്ക അഴിച്ച് നോക്കാം, നമ്മുടെ പാവാടയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് വരുന്നത്, നല്ലൊരു ആഷ്, ഒരു വൈറ്റും ആഷും കൂടി ചേർന്നൊരു കളർ, ലൈറ്റ് ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് കളറിൽ പട്ട് വരുന്നുണ്ട്. നല്ല പാവാടയിൽ നല്ല രണ്ട് തട്ടായിട്ടാണ് എന്താ പറയുക, രണ്ട് തട്ടാവും എന്താ പറയുക, നല്ല വീതിയുള്ള പട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് തുറന്നൊക്കെ നോക്കിയപ്പോൾ കേട്ടോ. നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫുള്ള് എനിക്ക് അഴിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയത്, ഇതൊരു ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് 3.5 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു പാവാടയുടെ വന്നേക്കണമെന്നാണ് അവർ പറഞ്ഞേക്കണത്. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. ഞാൻ അളന്ന് നോക്കിയിട്ടില്ല, പക്ഷേ ഉടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കൂടുതലുണ്ടെന്ന് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 മീറ്ററൊക്കെ അല്ലെങ്കിൽ 4.5 ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാനിത് ഉടുത്ത് നോക്കി, പ്ലേറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഉടുത്തുടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി നല്ല അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് നമുക്ക് തയ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇത്. നല്ല ഒരു ലെഹങ്കക്ക് നല്ലൊരു പ്ലീറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയിട്ട് അതാണ് ചെയ്ത് നോക്കിയത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒന്ന് ഉടുത്ത് നോക്കും. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പട്ടിനൊക്കെയാണെങ്കിലും എന്താ പറയുക, ആ ഒരു തുണിക്കൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യത്തിന് കട്ടിയുള്ള ഒരു തുണിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറ് നമ്മൾ ഞാൻ പിക്ചറിൽ കാണിച്ചെന്ന് ഇത്തിരി വ്യത്യാസമുണ്ട് എങ്കിലും കൊള്ളാം, നല്ല രസമുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അങ്ങനെ കൂടുതലങ്ങനെ കാണാത്ത ഒരു കളർ കോമ്പിനേഷനാണ്. അങ്ങനെ ആരും അങ്ങനെ ഞാൻ ഈ ഒരു ധാവണി ഇട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഇതേ മോഡൽ, അതായത് നമ്മൾ ഈ ഒരു മോഡലിൽ ധാവണി ഞാൻ ആരും ഇട്ട് കണ്ടിട്ടില്ല. പിന്നെ ജസ്റ്റ് ഇതേപോലത്തെ തന്നെ ഒരു ധാവണി ഇട്ടത്, പക്ഷേ അതിൻ്റെ ഷോളിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നിട്ടോ. നമ്മുടെ ഗ്ലാമി ഗംഗ ഞാൻ ഒരു ഇതിൽ കണ്ടായിരുന്നു ഇട്ടിട്ട്, നല്ല രസമുണ്ടായിരുന്നു അതിൽ കാണാനായിട്ട്. അപ്പോൾ ഷോൾ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു, ഇതേ സെയിം അല്ല, ഷോൾ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം അതുപോലെയാണ് കേട്ടോ തോന്നിയത് ഈ ധാവണി കൈ കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇതേപോലെ പ്ലീറ്റ് കൊടുത്തിട്ട് ഉള്ളിൽ ബാക്കി വരുന്ന ഇതൊക്കെ കുത്തിക്കയറ്റി ഇങ്ങനെ വെച്ചിട്ട്, അവർ അലമാരയുടെ കണ്ണാടി ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തോരം പ്ലീറ്റ്സ് കിട്ടും, നല്ല ഫ്ലെയറായിട്ട് നമുക്ക് പാവാട തയ്ക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഉടുത്ത് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ് ഇട്ടിട്ട് ഈ നല്ലൊരു പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്സ് തയ്ക്കാൻ പറ്റും കേട്ടോ ഈ ഒരു തുണി കൊണ്ടിട്ട്. കണ്ടില്ലേ, ഞാൻ അതാ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതാ ഈ രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഞാൻ ഫുള്ളായിട്ട് പാവാടയായിട്ട് കാണിച്ചു തരാം. പിന്നെപ്പോൾ ഇട്ട് നോക്കിയിട്ട് ബാക്ക് വശത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത്, ബാക്ക് വശത്തേക്ക് ഞാൻ കുത്തിക്കയറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് പാവാട വരുന്നത് കേട്ടോ. നല്ല രസീലേ കാണാനായിട്ട്, അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ നമുക്ക് ഇത് തയ്പ്പിച്ചെടുക്കാൻ പറ്റും. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ. ഭൂരിപക്ഷം ആൾക്കാരും ഒത്തിരി മഞ്ഞയും കറുപ്പ്, പച്ച, ചുവപ്പ് അങ്ങനെയുള്ള ഡാർക്കർ ഷെയ്ഡ്സ് ആയിരിക്കില്ല കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു നല്ല ഷെയ്ഡാണ് കേട്ടോ ഇത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു 1 മീറ്റർ ആണ് കേട്ടോ വരുന്നത്. 1 മീറ്ററേ ഉള്ളൂ കേട്ടോ. ഒത്തിരി അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നണം അത് ഇതിൻ്റെ ബ്ലൗസ് പീസ് തികയില്ല എന്ന് എനിക്ക് തോന്നി. ഷോളതാ ഈ ഒരു രീതിയിലാണ്, ഷോൾ നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ ബ്ലൗസ് പീസിൽ അറ്റാച്ച്ഡ് വന്ന കാരണം നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഈ ഷോളിൻ്റെ 2 വശത്തും മടക്കി അടിക്കേണ്ടിയൊക്കെ വരും. ഷോളിൽ നമുക്ക് പണി ചെയ്യേണ്ടി വരും സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കണമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാൻ കൊടുക്കുമ്പോൾ ഷോളും കൂടി കൊടുക്കുക, അത് അടിവശമൊക്കെ മടക്കി തയ്ക്കേണ്ടിയൊക്കെ വരും.
അത്യാവശ്യം നല്ല അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് കേട്ടോ, നീളവും വീതിയൊക്കെ ഉള്ള ഒരു ഷോളാണ്. പിന്നെ ഷോൾ ഉടുക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പാവാടയുടെ മേളിൽ ഈ തുണി കൊണ്ട് നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് ആ പാവാട പിന്നെ അതിൻ്റെ മേളിൽ ഇത് കുത്തിക്കേറ്റിയാണ് കേട്ടോ ഈ ഒരു ഷോൾ വെച്ചേക്കണം. അതുകൊണ്ട് കുറച്ച് കൂടുതലെടുത്ത് കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ ഒരു ഷോളിൻ്റെ നമുക്ക് നീളമൊക്കെ നോക്കാം, നീളവും വീതിയൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഷോള് എപ്പോഴും നമുക്ക് നല്ലൊരു ഇത്തിരി വേണ്ടേ, മുന്താണി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വേണമല്ലോ. മുന്താണി എന്നല്ലേ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടാ. അപ്പോൾ അതാ ഞാൻ അതാ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് ഉടുത്തു നോക്കുന്നുള്ളേ, പക്ഷെ നമുക്ക് പ്ലീറ്റ്സ് വെറുതെ കൈ കൊണ്ട് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കറക്റ്റ് തേച്ചിട്ടൊക്കെ ഉടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അടിപൊളിയായിട്ട് നല്ല നമ്മളെവിടെ വെച്ചാൽ അവിടെ തന്നെ അനങ്ങാണ്ട് നിൽക്കുന്ന രീതിയിൽ ഇരിക്കും കേട്ടോ തേച്ചിട്ട് ഇടുകയാണെങ്കിൽ. പക്ഷേ ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇടുമ്പോൾ പോലും നമുക്ക് വേഗം ഇടാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. എൻ്റെ ബ്ലൗസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഗോൾഡിൻ്റെ അല്ല കേട്ടോ, ഇതൊരു കോപ്പർ ഷെയ്ഡ് വരുന്ന ഒരു പട്ടാണ് കേട്ടോ. അതായത് ഒരു ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ വരുന്ന ഒരു ഷെയ്ഡാണ് ആ പട്ടിന് വരുന്നത്. ഗോൾഡല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. ഗോൾഡൻ കളറിലെ പട്ടല്ല, ഒരു ബ്രൗൺ കോപ്പർ ഷെയ്ഡ്, കോപ്പറാണ് കറക്റ്റ് എന്ന് പറയുന്നത്, കോപ്പർ ഷെയ്ഡ് വരുന്ന ഒരു പട്ടാണ് കേട്ടോ ഇതിൽ ഫുള്ള് വന്നേക്കുന്നത്. ഇപ്പോൾ ഷോളിലായിക്കോട്ടെ പാവാടായിക്കോട്ടെ എല്ലാത്തിലും സെയിം കോപ്പർ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഉടുത്തു നോക്കി. പിന്നെ ഇതിൻ്റെ ഒരു ഷോളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ആ ഒരു അത്രയാണ് കേട്ടോ ഷോളിൻ്റെ ലെങ്ത്തൊക്കെ വരുന്നത്. ഇതെന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഉടുക്കുമ്പോൾ എപ്പോഴും നല്ല തേച്ചിട്ട് ഉടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലിരിക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ കൈ കൊണ്ട് എടുത്ത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പോരാത്തതിൻ്റെ അറ്റത്ത് അതിൻ്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയത് കാരണം അങ്ങനെ വിടർന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിലിരുന്നേനെ. ഇതാ കണ്ടില്ലേ ഷോളിൻ്റെ അറ്റമൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊക്കി കാണിച്ചെന്നറിയാമോ. ബ്ലൗസ് പീസ് അതിൻ്റെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അതിങ്ങനെ താറായി കിടന്ന് ഇതാകുന്നുണ്ടായിരുന്നു. വേണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ള് ഒരു ഔട്ട്ഫിറ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ബ്ലൗസും കൂടി തയ്ച്ചാൽ അടിപൊളി നല്ല കോമ്പിനേഷൻ ആയിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിന് ഞാൻ വാങ്ങിച്ച സമയത്ത് 506 രൂപയേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്, ഇടയ്ക്ക് പ്രൈസ് 535 ആവുന്നുണ്ട്, ഇടയ്ക്ക് 567 ആവുന്നുണ്ട്. ഇങ്ങനെ പ്രൈസിൽ ചെറിയ വേരിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. കാരണം ഇപ്പോൾ ഓണത്തിന് ടൈം ആയതുകൊണ്ടും ധാവണി സെറ്റിന് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ടും മീഷോ എന്ന ആൾക്കാർ അത്യാവശ്യം പർച്ചേസ് ചെയ്തതുകൊണ്ടും സാധനം വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പോൾ വേഗം തന്നെ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. എന്തായാലും ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ 3 ധാവണി സെറ്റാണ് മീഷോന്ന് വാങ്ങിച്ചത്. 3 അടിപൊളി 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 സംഭവങ്ങളാണ്. വീഡിയോസും ലിങ്ക്സും എല്ലാം വീഡിയോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ എൻ്റെ ചാനലിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് കാണാം. അതേപോലെ മീഷോന്ന് ജുവലറീസും വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപക്കൊക്കെ കേട്ടോ ജുവലറീസൊക്കെ വാങ്ങിച്ചത്. അതും അടിപൊളി അടിപൊളി ജുവലറീസാണ്. ഓണത്തിന് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളൂ. എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയ്യിലോട്ട് കിട്ടും. ഓണത്തിന് ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.